ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ക്യാരറ്റ് കാരമലൈസ്ഡ് പുഡിങ്ങേക്ക് ഉണ്ടാക്കാം. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടേസ്റ്റ് കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ക്യാരറ്റൊക്കെ 3-4 വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടേ ഉള്ളൂ മീഡിയം സൈസ്. അപ്പോൾ അതിലേക്ക് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യിലേക്ക് ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഡയറക്റ്റ് വഴറ്റാതെ ചേർക്കുന്നവരും ഉണ്ട്, പക്ഷെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അത് വഴറ്റിയെടുക്കാം. വഴറ്റി ഒരുപാടങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിലൊന്നും വഴറ്റണ്ട. ഒരു നന്നായിട്ട് അതിലേക്ക് നെയ്യ് പിടിക്കുന്നത് വരെ നമുക്കിത് റെഡിയാക്കി. ഇപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അത് ഇത്രയും ഈ പാകത്തിന് മതി കേട്ടോ, വഴറ്റിയെടുക്കുന്നത് നെയ്യിലിട്ട്. അപ്പോൾ ഇതിനി അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നട്ട്സും റേസിൻസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ഡേറ്റ്സ് ചേർക്കാം. എന്താ ചേർക്കണ്ടേന്ന് വെച്ചാൽ അതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനിപ്പോൾ റൈസിൻസും ക്യാരറ്റും ഇതുമാത്രമാണ്, നട്ട്സും മാത്രമാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൂടി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. നമുക്ക് റൈസിൻസോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോവാതെ തന്നെ മാറ്റിയെടുക്കണം കേട്ടോ. അതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് സോറി ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു 1/2 കപ്പ് ഷുഗറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഷുഗർ കാരമലൈസ് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് അത് മെൽറ്റ് വരുന്നതിനനുസരിച്ച്, കാരമലൈസ്ഡ് വരുന്നതിനനുസരിച്ച് ലോ ഫ്ലെയിമിലും ആക്കി കൊടുക്കണം. അപ്പോൾ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ അതേ കാരമലൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരിക്കലും ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കരുത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളോടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വെള്ളത്തിൽ വെള്ളം ചൂടായിട്ട് അതൊന്ന് മെൽറ്റ് ആവണവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കാരമലൈസ് ആയിട്ടുള്ള ഷുഗർ വീണ്ടും ഒന്നോടെയും ഡ്രൈ കട്ടിയായി പോവും. അപ്പോൾ അതവിടെ ഇരുന്ന് തണുക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ അരിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് മൈദയാട്ടം എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇനി 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സോൾട്ട്, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ സോൾട്ടോടെ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്ത് എന്നാലാണ് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ ഞാനിന് 4 എഗ്ഗാട്ടോ എടുത്തേക്കുന്നത്. എഗ്ഗ് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൗഡേർഡ് ഷുഗർ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതേ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് സ്ലോ ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. സോറി, പതിയെ പതിയാണ് നമ്മളത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഓവറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കരുത്. ഓവറായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഒരിക്കലും പൊങ്ങി വരില്ല. പിന്നെ അത് ഭയങ്കര ഹാർഡായി പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് ബാക്കി തേങ്ങയുടെ കൂടി ഇട്ട് കൊടുക്കാം.
നമ്മൾ ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ സ്ലോ ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതേ നമുക്കിനി ക്യാരറ്റ് നമ്മൾ വഴറ്റി വെച്ചിരുന്ന ക്യാരറ്റോടെ ചേർത്ത് കൊടുക്കാം. നമ്മളാദ്യം നെയ്യിൽ വഴറ്റി വെച്ചില്ലായിരുന്നോ, ആ ക്യാരറ്റോടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതും മെല്ലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ ഫോൾഡ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓവർ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഒരിക്കലും സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇനി നമ്മൾ ആദ്യം റെഡി ആക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം നമുക്ക്. ഇനി നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന ആ കാരമലൈസ് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇനി എല്ലാം കൂടി നമുക്ക് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമുക്ക് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഓവറായിട്ട് ഇങ്ങനെ കൺസിസ്റ്റൻസി ഭയങ്കര ഇതായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് പാലോ ചെറു ചൂടുള്ള പാലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കാരമലൈസ്ഡ് ആയിട്ടുള്ള ഷുഗർ അതോട് ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക്. ഒരുപാട് ലൂസ് ബാറ്ററും ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. തിക്കാന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറു ചൂടുള്ള പാലോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളമോ പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഞാൻ ഓവനിൽ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഓവൻ ഞാൻ 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ബാറ്റർ നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിലേക്ക് മാറ്റാം. ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കാരമലൈസ്ഡ് പുഡിംഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റായിരുന്നു. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ കേക്കിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.